Thank you.
ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് വളരെ വിശദമായി പഠിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്നത് ഈ എക്സിബിഷൻ ഹാളിന്റെ അവസാനത്തെ കൗണ്ടറിലാണ്. ഇത് കഴിഞ്ഞാൽ ഇനി കൗണ്ടറുകളില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഈ അവസാന നിമിഷത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഓരോ കാര്യങ്ങളെ കുറിച്ചും വിശദമായി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. അവസാനം മനുഷ്യന്റെ മയ്യത്ത് വരെ നിങ്ങൾ കണ്ടു. ഇനി ആ മയ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ആഴമുള്ള കുഴിയിലേക്കാണ് ഇറക്കി വെക്കാനുള്ളത്. മനുഷ്യ ശരീരം ചെരിച്ചിട്ടാണ് കബറേക്ക് ഇറക്കിക്കെടുക്കുക. ശേഷം മുകളില് മൂടുകല്ല് വെച്ച് അതിനു മുകളിലാണ് മണ്ണിടുക. അതാണ് കബറിന്റെ പൂർണ്ണ രൂപം. ഇനി നിങ്ങളെ ഞാനൊരു ഉദാഹരണത്തിന് കൊണ്ടുപോകണം. നിങ്ങൾ എപ്പോഴെങ്കിലും മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും അടങ്ങുന്ന ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും മരിച്ചു കിടക്കുകയാണ്. 10 മണിക്കാണ് മയ്യത്തെടുക്കുന്നത്. ഒരു 9:30 മണിയായപ്പോഴേക്ക് നമ്മുടെ ശരീരം കുളിപ്പിച്ച് ശുദ്ധിയാക്കി നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വെച്ചിരുന്നു. 9:30 മണി കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും, മയ്യത്തിൽ ആരെങ്കിലും ഇനി മയ്യത്ത് സംസ്കരിക്കാണ്ടോ, മയ്യത്ത് സംസ്കരിക്കാണ്ടോ? അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ്, ആണുങ്ങൾ തന്റെ സ്വന്തം ഭാര്യയെ കുറിച്ച് ഓർക്കുക, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കോ, അങ്ങനെ ആരെങ്കിലും ഒപ്പം നമ്മുടെ ഭർത്താവിന്റെ അടുത്ത് ചെല്ലും, എന്നിട്ട് പറയും മയ്യത്തെടുക്കാണ് അല്ലെ നിസ്കരിക്കുമ്പോൾ. അവശനായിരിക്കുന്ന നമ്മുടെ ഭർത്താവ് ചാടി അണിയിക്കും. കാരണം ഈ ദുനിയാവിന്റെ മേൽ അവസാനമായിട്ട് തന്റെ പ്രിയതമക്ക് വേണ്ടി നമസ്കരിക്കാനുള്ള നമസ്കാരമാണ്. അദ്ദേഹം ചാടി അണിയിച്ച് പോയി ഒതുവ് ചെയ്ത് ശുദ്ധിയായി നമ്മുടെ മയ്യത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കും. എന്നിട്ട് ആദ്യമായി കൈകെട്ടും അല്ലാഹു അക്ബർ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യും. രണ്ടാമതായി വീണ്ടും കൈകെട്ടും, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലും. മൂന്നാമതായി കൈകെട്ടിയിട്ട് അവസാനമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങിയിട്ട് ആ പ്രാർത്ഥന എങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. അതിന്റെ അവസാനത്തെ 3 വാചകങ്ങൾ നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട, വളരെയേറെ മനസ്സിലാക്കേണ്ട, നമ്മുടെ നിസ്സാരതയെക്കുറിച്ചും നിസ്സഹായതയെക്കുറിച്ചും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന വാചകങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ മുന്നിൽ വന്ന് പറയാണ്, അല്ലാഹുമ്മ അബ്ദിൽ ഹുദാരൻ ഖൈറം മിൻ ദാരിഹി, അല്ലാഹുവേ ഈ വീടിന്
വീടിനേക്കാളും ഒരു ഉത്തമമായ വീട് ഇവൾക്ക് ഇദ്ദേഹത്തിന് നീ നൽകണേ. ഏത് വീടിനെ കുറിച്ചാണ് പറഞ്ഞത്? ഏത് വീടിനെ കുറിച്ച്? നമ്മൾ വളരെയേറെ സന്തോഷിച്ച് വളരെയേറെ ആർത്തുല്ലസിച്ച് വളരെയേറെ സൂക്ഷിപ്പോട് കൂടി കൊണ്ടു നടന്ന നമ്മുടെ പ്രിയപ്പെട്ട വീടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഭർത്താവ് നമ്മുടെ മുന്നിൽ വെച്ച് പറയാണ്, ഇതിനേക്കാളും നല്ലൊരു വീട് ഇവൾക്ക് നീ നൽകണേ. കാരണം ആ വീട്ടിൽ നിന്ന് അവ ആ ഭാര്യ അഥവാ ആ ഉമ്മ ആ വീട്ടിൽ നിന്ന് പൂർണ്ണമായി പുറത്തായിട്ടുണ്ട്. നാളെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വീട്ടിൽ വന്നിട്ട് അവിടെയുള്ള അംഗങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ അവിടുത്തെ ചെറിയ കുട്ടി പോലും അവിടുത്തെ ഉമ്മാന്റെ പേര് പറയൂല, അല്ലെങ്കിൽ വാപ്പാന്റെ പേര് പറയൂല. കാരണം മരിച്ചതോടുകൂടിയിട്ട് മരണം കടന്നു വരുന്നതോടുകൂടിയിട്ട് ആ ഉമ്മയും ഉപ്പയും ആ വീട്ടിൽ നിന്ന് പുറത്താണ്. രണ്ടാമതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, ഈ കുടുംബത്തെക്കാളും നല്ലൊരു കുടുംബത്തെ ഇവൾക്ക് നീ നൽകണേ. നമ്മൾ തലേന്ന് വൈകുന്നേരം വരെ നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മുടെ ഭർത്താവിന്റെ കൂടെ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ആർത്തുല്ലസിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് കിടന്നുറങ്ങിയതാ. പിറ്റേന്ന് വൈകുന്നേരം നമ്മൾ മരിച്ചതോടുകൂടിയിട്ട് നമ്മുടെ ഭർത്താവ് നമ്മുടെ മുന്നിൽ വന്ന് പറയണം, ഇതിനേക്കാളും നല്ലൊരു കുടുംബത്തെ ഇവൾക്ക് നീ നൽകണേ. കാരണം നമ്മൾ ആ കുടുംബത്തിലെ ആരുമല്ലാതായിട്ടുണ്ട്, ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി പുറത്തായിട്ടുണ്ട്. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ മുന്നിൽ വെച്ച് പറയണം, വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, എന്നെക്കാളും നല്ലൊരു ഇണയെ ഇവൾക്ക് നീ നൽകണേ. നമ്മളെല്ലാം കൊണ്ടും നമ്മളെല്ലാ സങ്കടങ്ങളും തുറന്നു പറഞ്ഞ എല്ലാത്തിനും പരിഹാരം കണ്ട നമ്മുടെ ജീവനെ തുല്യം സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എല്ലാ നിലക്കും സ്നേഹിച്ച ഭർത്താവ് മരണം വന്നതോടുകൂടി മരണപ്പെട്ടതോടുകൂടി നമ്മുടെ മുന്നിൽ വന്ന് പറയുന്നു, എന്നെക്കാളും നല്ലൊരു ഇണയെ ഇവൾക്ക് നീ നൽകണേ. അത്തരത്തിൽ ഈ ദുനിയാവിൽ നമ്മുടേതാണെന്ന് നമ്മൾ ധിക്കരിച്ചു വെച്ചിരുന്ന ധരിച്ചു വെച്ചിരുന്ന പ്രഖ്യാപിച്ചിരുന്ന പലതും മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടിയിട്ട് അവന്റേതല്ലാതായി മാറുന്ന അവൻ ഒറ്റക്കായി മാറുന്ന യഥാർത്ഥമായ ഒരു സംഭവം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലേക്കും മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം കടന്നു വരും. അത്തരത്തിൽ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം കടന്നു വരുന്നതോടുകൂടിയിട്ടും അവൻ എല്ലാ മേഖലകളിൽ നിന്നും ഒറ്റക്കാവുന്നു. വിശുദ്ധ ഖുർആൻ മറ്റൊന്നുകൂടി നമ്മെ സൂചിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും റൂഹിനെ വലിച്ചൂരി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഭയാനകരമായ അവസ്ഥ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. മനുഷ്യന്റെ കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെടുന്ന ദിവസം, അത്തരത്തിലുള്ള ഒരു ഭയാനകരമായ അവസ്ഥ, ഭയാനകരമായ ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ആ ദിവസത്തിന് വേണ്ടിയിട്ട് ആ ദിവസത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടായിരിക്കണം. അത്തരത്തിൽ നമ്മുടെ ഭൗതിക ശരീരം ഈ കബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച ഈ കബറിന് നമ്മോടൊരു പ്രണയമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നു, ഇന്നലിൽ കബറിൽ ഉഴ്ത്ത, നിശ്ചയമായും കബറിനൊരിടുക്കമുണ്ട്. മനുഷ്യനെ ഇതിലേക്ക് ഇറക്കി വെച്ച കബർ നമ്മളുമായിട്ടൊന്ന് കൂട്ടിപ്പിടിക്കും, നമ്മളൊന്ന് അണച്ചു ചേർക്കും. ആ സമയത്ത് മനുഷ്യന്റെ വാരി എല്ലുകൾ തമ്മിൽ കോർത്തിണക്കപ്പെടും, അവന്റെ എല്ലുകൾ തമ്മിൽ ചതച്ചരക്കപ്പെടും. അത്തരത്തിലുള്ള ഒരവസ്ഥ കബറിൽ നമുക്ക് വരാനുണ്ട്. നിങ്ങൾ ഈ എക്സിബിഷനിൽ വന്നു, ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടു. നിങ്ങൾ മരണത്തെ കുറിച്ച് അറിഞ്ഞു, അള്ളാഹുവിനെ കുറിച്ചറിഞ്ഞു, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ കുറിച്ചറിഞ്ഞു, മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ചറിഞ്ഞു, അവസാനം നിങ്ങൾ മയ്യത്ത് കണ്ടു, നിങ്ങൾ കബറും കണ്ടു. എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് നിങ്ങളുടെ വായകൾ മുദ്രവെക്കപ്പെടുന്ന ദിവസം, നിങ്ങളുടെ കൈകൾ സംസാരിക്കപ്പെടുന്ന ദിവസം, നിങ്ങളുടെ കാലുകൾ സാക്ഷിയാക്കപ്പെടുന്ന ദിവസം, നിങ്ങൾ ഇവിടെ എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം നാളെ സാക്ഷിയായി വരും. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ സഞ്ചരിക്കാം. ഈ എക്സിബിഷൻ ആൾ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് ഒരു വഞ്ചനയുടെ ലോകത്തേക്കാണ്, വഞ്ചന നിറഞ്ഞു നിൽക്കുന്ന കളവിന്റെ ലോകത്തേക്കാണ്. പല വഴികളും നിങ്ങൾ കാണും, പല സാഹചര്യങ്ങൾ നിങ്ങൾ കാണും. ഏത് വഴി സ്വീകരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബാധ്യത പൂർണ്ണമായി തീർന്നിട്ടുണ്ട്. ഏത് വഴി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മഹാനായ പ്രവാചകനും സ്വഹാബത്തും പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് കബർ കാണുമ്പോ കരയാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മഹാനായ പ്രവാചകനും സ്വഹാബത്തും കബർ കാണുമ്പോ അവർക്ക് കരച്ചിൽ വന്നു എന്നുണ്ടെങ്കിൽ കേവലം ഒരു മനുഷ്യർ മാത്രമായ നമുക്ക് എന്താണ് ഈ കബർ കാണുമ്പോ നമ്മുടെ മനസ്സൊന്നും ഇളകിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് കരയാൻ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിന്റെ കടുക്കട്ടി എത്രയാണ്, നമ്മുടെ മനസ്സ് എത്രത്തോളം കടുത്തു പോയിട്ടുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്നും പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ കബർ ജീവിതത്തോട് കൂടിയിട്ട് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ശാശ്വതമായ ഒരിക്കലും അവസാനിക്കാത്ത പരലോക ജീവിതത്തേക്കാണ്. ആ പരലോക ജീവിതം സുന്ദരമുള്ളതും സന്തോഷമുള്ളതുമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ കാലയളവിൽ നല്ലത് പ്രവർത്തിച്ച്, നല്ലത് ചെയ്ത്, നല്ലത് പറഞ്ഞ്, ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് നല്ല രൂപത്തിൽ ജീവിക്കുക. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹുവിനെയും നിങ്ങളെയും ഉൾപ്പെടുത്തി.
ഉൾപ്പെടെ ജനഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവിനെ നിങ്ങളെയും ഉൾപ്പെടെ ജനഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. Take the next right to stay on National Highway 66. Take the next left onto State Highway 50, then turn left onto Vanji Kadavu Road. Take the next left onto Vanji Kadavu Road, then turn left to stay on Vanji Kadavu Road. Continue on National Highway 66 for 18 kilometers. ट्राफिक जाम ഹലോ ഗയ്സ്, ഞങ്ങൾ പെട്ടു വമ്പൻ ട്രാഫിക് ജാമാണ്. എന്താണ് മുന്നിൽ പ്രശ്നമെന്നില്ല, ഒരു പിടുത്തോല്ല, നല്ല ജാമാണ്. ഒരു വണ്ടി അങ്ങോട്ടാണ് ഞങ്ങളെല്ലാം, ഞങ്ങൾ പെട്ട് കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഞാകെ 18 കിലോമീറ്റർ പോകേണ്ടതുള്ളൂ. ഇപ്പോൾ ആറ് തിരിച്ച് വേറെ ഏതെങ്കിലും വഴിക്ക് പോകേണ്ട പോലെയാണ്. ചില വണ്ടികളൊക്കെ തിരിച്ച് വരാൻ തുടങ്ങിയാണ്.
ഗൈസ്, ഒരു ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സൈഡിൽ തന്നെ തുറക്കണമുള്ള തോന്നുന്നുണ്ട്. മഴയാണ്, ശക്തിയായ മഴ നല്ലുന്ന മഴയാണ്, നല്ല യാത്ര ചെയ്യാൻ പറ്റിയ മഴയാണ്, സുഖമുള്ള മഴ.